മാഡം മാഡം ആരാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത് മാഡം ഞാൻ ഈ പെൻ സെയിൽ ചെയ്യാൻ വന്ന ഒരു എക്സിക്യൂട്ടീവ് ആണ് നിങ്ങൾക്ക് പേന ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൂ മാഡം എന്ത് എന്താ പറഞ്ഞ പെന്നോ അതെ അതെ പെൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാടുണ്ട് എനിക്ക് ആവശ്യമില്ല മാഡം എന്റെ കയ്യിലുള്ള ഈ പേന കൊണ്ട് എഴുതിയ നല്ല കൈയക്ഷരം വേണം മാഡം വാങ്ങിച്ചോളൂ വേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നത് ഒരു പെന്നെങ്കിലും മേടിക്കൂ മാഡം പ്ലീസ് മാഡം വേണ്ടെന്നേ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല മാഡം നിങ്ങൾ ഒരു പേന വാങ്ങിക്കുകയാണെങ്കിൽ ആ കാശ് കൊണ്ട് രാവിലെ എന്തെങ്കിലും കഴിക്കെങ്കിലും ചെയ്യാമല്ലോ എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ ശരി ഒരു പെന്നിന് എത്ര വില വെറും 100 രൂപയുള്ളൂ മാഡം 100 രൂപയോ അതെ മാഡം ഇത് വളരെ സവിശേഷതയുള്ള ഒരു പേനയാണ് മാഡം അതെന്താ ഇത്ര സവിശേഷത ഞാനത് അകത്തോട്ട് വന്നിട്ടൊന്ന് കാണിച്ചു തരട്ടെ എന്നാ ശരി അകത്തേക്ക് വാ ഇതാ മാഡം നിങ്ങൾ പറഞ്ഞ സവിശേഷതകളുള്ള പെന്ന് ഇതാണോ അതെ മാഡം ഇതാണോ നിങ്ങൾ പറഞ്ഞ സവിശേഷത പെന്ന് ഞാൻ പറഞ്ഞ ശരിയാണ് ഇത് ശരിക്കും സവിശേഷതകളുള്ളത് തന്നെയാണ് ഈ പേന വെച്ചൊരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് നല്ല മണങ്ങളൊക്കെ ഉണ്ടാവും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം ഞാൻ പറഞ്ഞ സത്യമാണ് മാഡം എഴുതാൻ തുടങ്ങിയ ഉടനെ തന്നെ നല്ല മണം വന്നു തുടങ്ങും വേണമെങ്കിൽ ഞാൻ സാമ്പിൾ കാണിച്ചു തരാം ആ എന്നാ കാണിക്കു നോക്കട്ടെ മാഡം മാഡം ഇന്ന് മണപ്പിച്ചു നോക്കിയേ എഴുതുമ്പോ തന്നെ വാസന വരുന്നു പറഞ്ഞിട്ട് എന്താ വരാത്തത് ഇത്ര എഴുതിയിട്ടും വാസനയൊന്നും വരുന്നില്ലല്ലോ മാഡം ഈ പേപ്പർ മുഴുവൻ എഴുതുകയാണെങ്കിൽ ഈ റൂം മൊത്തത്തിൽ ആ മണം വരും ഞാൻ ജസ്റ്റ് 2 ലൈൻ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ ഇതൊന്നും എടുത്ത് മണപ്പിച്ചു നോക്കിയാൽ മാഡത്തിന് അത് മനസ്സിലാകുകയും ചെയ്യും മാഡം മാഡം ഒന്ന് മണപ്പിച്ച് നോക്ക് സംശയിക്കണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്കൊരു വാസനയും വരുന്നില്ല മാഡം ഞാൻ ആകെപ്പാടെ 2 ലൈൻ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ മാഡം ഒന്ന് രണ്ടു പ്രാവശ്യം ഒന്നത് മണപ്പിച്ച് നോക്ക് എനിക്ക് അങ്ങനെയൊന്നും വലിയ വാസന വരുന്ന പോലെ തോന്നുന്നില്ല